ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് റോസ മിസ്റ്റിക്ക മാതാവിന്റെ പള്ളിയിലേക്ക് പോകാം. മൂന്ന് പൂക്കളുള്ള വെള്ള ഉടുപ്പിട്ട മാതാവിന്റെ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതാണ് റോസ മിസ്റ്റിക്ക മാതാവ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇവിടെ നോർത്ത് ഇറ്റലിയിലെ ബ്രേഷ്യ പ്രോവിൻസിൽപ്പെട്ട മോണ്ടിക്യാരി എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് 160 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. അപ്പൊ നമുക്ക് പോയി വരാം. ഇത് വെനീസിന് പോകുന്ന ഒരു ഹൈവേ ആണ്. ബ്രേഷ്യ എത്താറായി നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടിയുണ്ട് മോണ്ടിക്യാരിയിലേക്ക്. റോസ മിസ്റ്റിക്ക മാതാവിന്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. 1911 ഓഗസ്റ്റ് 3 നോർത്ത് ഇറ്റലിയിലെ ലൊംബാർഡിയ റീജിയണിലെപ്പെട്ട മോണ്ടിക്യാരി എന്ന സ്ഥലത്ത് ജനിച്ച പിയറീന ജില്ലി എന്ന നേഴ്സിന് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഒരു മുറിയിൽ വെച്ചിട്ടാണ് മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ മാതാവ് വളരെ ദുഃഖിതയായിട്ട് കാണപ്പെട്ടു. മാതാവിൻ്റെ നെഞ്ചിൽ 3 വാളുകൾ തറച്ചിരുന്നു. ഈ വാളുകൾ വൈദിക സന്യാസ വിളികൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും മാരക പാപത്തിൽ ജീവിക്കുന്ന സമർപ്പിതരെയും വൈദികരും സന്യാസികളും യൂദാസിനെ പോലെ ഒറ്റക്കാരായി തീരുന്നതിനെയും സൂചിപ്പിക്കുന്നു എന്ന് പരിശുദ്ധയമ്മ പിയറീന ജില്ലിയോട് പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചപ്പോൾ പ്രാർത്ഥന, പ്രായച്ചിത്തം, പരിഹാര പ്രവൃത്തികൾ ഇവ അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് മാതാവ് പറഞ്ഞു. പിയറീന അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണം നടന്നത് 1947 ജൂലൈ 13 അന്ന് വിശുദ്ധ മരിയ ക്രോച്ചിഫിസാദി റോസയ്ക്കൊപ്പമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. വെള്ള വസ്ത്രം ധരിച്ച് സന്തോഷവതിയായി കാണപ്പെട്ട മാതാവിൻ്റെ വസ്ത്രത്തിൽ വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറത്തിലുള്ള 3 പൂക്കൾ ഉണ്ടായിരുന്നു. ഈ പൂക്കൾ പ്രാർത്ഥനയെയും പ്രായശ്ചിത്തത്തെയും പരിഹാര പ്രവൃത്തികളെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ മോണ്ടിക്യാരിയിലെത്തി. അങ്ങ് ദൂരെ കാണുന്ന ഉയരമുള്ള കെട്ടിടം ഇവിടുത്തെ കത്തീഡ്രലാണ്. അവിടെ വെച്ചും മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിയറീനയ്ക്ക്. നമ്മളിപ്പോൾ പോകുന്നത് അവിടേക്കല്ല, മാതാവിൻ്റെ സാങ്ച്വറിയിലേക്കാണ്. ഇവിടുന്നൊരു 3 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോകണം. മോണ്ടിക്യാരി ഫോണ്ടനല്ല എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. വേറൊരു വഴി കൂടിയുണ്ട്, നാവിഗേറ്റർ കാണിച്ചു തന്നത് ഈ വഴിയാണ്. അതുകൊണ്ട് ഇതിലേ പോകുന്നു. എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കാൻ മാതാവ് പറഞ്ഞു. ജൂലൈ 13-ാം തീയതിയാണ് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ. നമ്മളിപ്പോൾ സാങ്ച്വറിയിലെത്തി. കുറേ പാടങ്ങൾക്ക് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടേക്ക് എത്താറുണ്ട്. മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വലിയ പള്ളിയൊന്നും കാണാനില്ല, പകരം ചാപ്പലുകളാണുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ നിന്നും രക്തക്കണ്ണുനീരും സുഗന്ധവുമൊക്കെ വരുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. 1991 ജനുവരി 12 പിയറീന ജില്ലി മരിക്കുന്നത്. മാതാവ് പിയറീനയും കൂട്ടി ഫോണ്ടനല്ല എന്ന ഈ സ്ഥലത്തേക്ക് വരികയും ഇവിടെ ഒരു നീരുറവയുണ്ട്. ഇവിടെ നിന്നും വെള്ളമെടുക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും രോഗശാന്തിയും ഒക്കെ കിട്ടുന്നു എന്നാണ്. അതിനു മുകളിലായിട്ടാണ് ഈ ചാപ്പല് പണിതിരിക്കുന്നത്. ഇവിടെ നിന്നിങ്ങോട്ടുള്ള സ്ഥലത്ത് പൂർണ്ണ നിശബ്ദതയിലും പ്രാർത്ഥനയിലുമായിരിക്കണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും വലിയൊരു ക്രൂശിത രൂപവും നമുക്കിവിടെ കാണാം.
മാതാവിൻ്റെ വളരെ ഭംഗിയുള്ള വലിയൊരു രൂപമാണിത്. ഈ സമയത്ത് ഇവിടെ അടച്ചിരിക്കുകയാണ്. വൈകുന്നേരം മറ്റേ തുറക്കുള്ളൂന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് കാണാം. താഴെ കാണുന്നതാണ് ദിവ്യബലി അർപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ചാപ്പൽ. ഇതൊരു സുവനീർ ഷോപ്പാണ്. അതും ഈ സമയത്ത് അടച്ചിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ ആൾ വരുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ചാപ്പലിലേക്ക് പോകാം. ഇവിടെയുള്ള ക്രൂശിത രൂപത്തിൽ ചുംബിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ വെള്ളമെടുക്കാവൂ എന്നാണ്. മാതാവിനോടുള്ള മെസ്സേജസ് നമുക്കിവിടെ എഴുതിയിടാം. ഇവിടെ കാണുന്ന ഈ പടികൾ സ്കാലസാന്ത അഥവാ വിശുദ്ധ പടവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രാർത്ഥനാപൂർവം മുട്ടുകുത്തി കയറാനുള്ളതാണ് ഈ പടികൾ. ഇതിനടുത്ത് തന്നെയാണ് നീരുറവയുള്ളത്. ഇവിടെ നിന്ന് വെള്ളമെടുക്കാം. നീരുറവയിൽ നിന്നുള്ള വെള്ളം ഇവിടെയുമുണ്ട്. ഇതിലിറങ്ങി നിന്ന് പ്രാർത്ഥിക്കാനാണ്. റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഈ ഭിത്തികളിൽ കാണുന്നത്. ഓരോരുത്തരും അവരുടെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നതാണിത്. Thank you.
വിശുദ്ധ മരിയ ക്രോച്ചിഫിസാദി റോസയുടെ രൂപമാണിത്. ബ്രേഷ്യ രൂപതയിൽപ്പെട്ട സ്ഥലമാണിത്. ഇവിടുത്തെ ബിഷപ്പിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ സാങ്ച്വറി. വത്തിക്കാൻ ഈ ദൃശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിലും റോസാ മിസ്റ്റിക്ക മാതാവിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന സ്ഥലമായി തന്നെ ഈ പ്രദേശത്തെ അംഗീകരിച്ചു പോരുന്നു.